നമസ്കാരം. അടുത്തിടെയായിട്ട് നമ്മൾ ആസാദി മുദ്രാവാക്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ആസാദി മുദ്രാവാക്യങ്ങളുടെ ആരംഭം എവിടെ നിന്നാണ്? കാശ്മീരിൽ ജെ കെ എൽ എഫ് വിളിച്ചു തുടങ്ങിയതാണ് അത്. കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മുജാഹിദുകളാണ് അവരുടെ ഔദ്യോഗിക സൈന്യം എന്ന് വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ കുട്ടികൾ. ഈ അടുത്ത കാലം വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണം എന്ന നിലപാടിൻ്റെ പിന്തുണ പോലെയാണ് ഡി വൈ എഫ് ഐ, അതായത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഡി വൈ എഫ് ഐ എങ്കിലും അത് കാശ്മീരിലെത്തുമ്പോൾ പേര് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് കാശ്മീർ എന്ന് ചെത്തി ഒരുക്കിയാണ് അത് അവിടെ അറിയപ്പെടുന്നത്, ഡി വൈ എഫ് കെ. ഈ രീതിയിലാണ് ഡി വൈ എഫ് ഐ പോലും, അതായത് ഒരു പുരോഗമന യുവജന പ്രസ്ഥാനമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, ഇന്ത്യയിൽ ബാക്കി എല്ലാ സംസ്ഥാനത്തും ഡി വൈ എഫ് ഐ ആണു എങ്കിൽ കാശ്മീരിൽ അവർ ഡി വൈ എഫ് കെ ആണ്. ഈ ആസാദി അവർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അത്ഭുതപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലെ നിഷ്കളങ്കത ഭാവിക്കുന്ന ലിബറലുകൾ. അവർക്കുള്ള ഉത്തരമാണ് സത്യത്തിൽ കാശ്മീർ ഫയൽസ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര കുരുവെട്ടുകയും ചെയ്തത്. ഈ ആസാദി ചോദിക്കുന്ന സ്ഥലം ചോദിക്കുന്നവരുടെ പിതാക്കന്മാരുടെ ആയിരുന്നില്ല. കാലാകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ബലാത്സംഗം ചെയ്തും തട്ടിക്കൊണ്ടുപോയും ഒക്കെ മതപരിവർത്തനം ചെയ്തെടുത്ത് ഭൂരിപക്ഷമാക്കിയ ശേഷം സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെടുകയായിരുന്നു. അത് ഒരിടത്ത് അനുവദിച്ചാൽ നാളെ അത് മറ്റു പലയിടത്തും ഉയരും. അങ്ങനെ ഉയർത്തുന്നതിനുള്ള അടിത്തറയാണ് ആസാദി മുദ്രാവാക്യത്തിലൂടെ ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറലുകളും ജിഹാദികളും സംയുക്തമായി ചെയ്തു വെച്ചത്. നോക്കൂ, ഒരു ക്യാമ്പയിനിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാകാം. നിങ്ങളെ എത്ര മികച്ച ജീവിതം കിട്ടിയിരുന്നാലും നിങ്ങൾക്ക് അസംതൃപ്തിയുള്ള ധാരാളം വിഷയങ്ങളുണ്ടാകും. അതിൻ്റെ മർമ്മം മനസ്സിലാക്കി നിങ്ങളെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളോ ഒരു കൂട്ടമോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗമാകുകയാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയെ പലതായി വിഭജിക്കണം എന്ന പൊതു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും. ജനങ്ങൾ അതിനൊപ്പം നിൽക്കാത്തിടത്തോളം അവർക്ക് ആ ലക്ഷ്യം അപ്രാപ്യമാണ്. അപ്പോൾ വേണ്ടത് ജനത്തിനെ പരിവർത്തനം ചെയ്യുക എന്നതാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് യു പി യെക്കുറിച്ചുള്ള നിറമില്ലാത്ത കഥകൾ. യു പി മൊത്തം വിവരമില്ലാത്തവരാണ് എന്ന് വരുത്തി തീർക്കുക, ശേഷം യു പിയിലെ വിദ്യാഭ്യാസമില്ലാത്ത ജനത കാരണമാണ് കേന്ദ്രത്തിൽ ബി ജെ പിയെ സഹിക്കേണ്ടി വരുന്നത് എന്ന നരേറ്റീവ് ഉണ്ടാക്കുക. പതുക്കെ ദ്രാവിഡ നാട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ പോലത്തെ ക്യാമ്പയിനുകൾ ഇളക്കിവിടുക. മറുവശത്ത് ആസാദി മുദ്രാവാക്യം ഉയർത്തുക. ഈ മുദ്രാവാക്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം വേറെയാണെങ്കിലും വിളിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനെ മാസ്ക് അണിയിച്ച് വിടുക. അതായത് മുദ്രാവാക്യത്തിൽ മനുവാദി സേ ആസാദി എന്നൊക്കെ കുത്തിക്കയറ്റും. വിളിക്കുന്നവൻ സന്തോഷത്തോടെ വിളിക്കും. ഏറ്റവും ഒടുവിൽ കാശ്മീരിനൊപ്പം കേരളത്തിനും ആസാദിയും വാങ്ങിയ ശേഷം പിരിഞ്ഞു പോകും. വിത്ത് കൃത്യമായി പാകിക്കഴിഞ്ഞു. 10-15 കൊല്ലം ഇത് തുടരാനും ക്യാമ്പസുകളിൽ എത്തുന്ന 3-4 തലമുറകളിലേക്ക് ഇതെത്തിക്കാനും സാധിച്ചാൽ ആസാദി മുദ്രാവാക്യം അവർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ ഒരു പൊതിഞ്ഞുകെട്ടലിൻ്റെയും മനുവാദിൻ്റെയും ഒന്നും കവറിംഗ് ഇല്ലാതെ ജനസാമാന്യത്തിലേക്ക് എത്തിത്തുടങ്ങും. ആദ്യം വരുന്നത് പ്രാകൃതരായ അക്രമണകാരികളല്ല, അവരുടെ സന്ദേശവും ശബ്ദവുമാണ്. അതിവിടെ പല തവണ ഉയർന്ന് കേട്ടുകഴിഞ്ഞു. ജാഗ്രതയെ, എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും ചിലരൊക്കെ ഇത് അറിഞ്ഞില്ല അറിയില്ല എന്ന് നടക്കുകയാണ്. ഇന്ത്യയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഞാൻ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.